വി സിനിമ സീരീസ് സാധനം അച്ഛന്മാരെ, ഇന്ന് കണ്ട മൂവിയാണ് ബാന്ദ്ര. നമ്മുടെ ദിലീപേട്ടൻ അരുൺഗോപി, നമ്മുടെ ഉദയകൃഷ്ണൻ കൂട്ടിൽ വന്ന ബാന്ദ്ര. ട്രെയിലൊക്കെ ഇറങ്ങിയായിരുന്നു, ട്രെയിലൊക്കെ മിക്കവരും കണ്ടിട്ടുണ്ടാവും. ഒരു അണ്ടർവേൾഡ് മൂവി എന്നുള്ള രീതിയിലാണ് ഒരു ട്രെയിലറും കാര്യങ്ങളൊക്കെ കടന്നത്. അങ്ങനെ ഒരു ഇതിലാണ് പടത്തിൻ്റെ തന്നെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ തിയേറ്റർ രാവിലത്തെ ഷോ തൊഴിലാശ്രയത്തിൽ കണ്ടു. പടം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പം കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി. ഒരു ലവ് സ്റ്റോറി, കോമഡി, ചെറിയ മാസ് എല്ലാം കൂടി കൂടിക്കലർന്ന ഒരു ഐറ്റമാണ് ബാന്ദ്ര. ഇതൊരു അണ്ടർവേൾഡ് സിനിമ അധോലോകമൊന്നുമല്ല, ഒരു ലവ് സ്റ്റോറി കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകുന്നൊരു പടം. പിന്നെ ദിലീപേട്ടൻ മേക്കിംഗ് കാര്യങ്ങൾ, മേക്ക് ഓവർ എല്ലാം അതൊരു വ്യത്യസ്തമുണ്ട്. തുടക്കത്തിൽ പറയുകയാണ്, ഈ ഒരു സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നാട്ടും പുറത്തും കുറച്ച് ബോംബെ അധോലോകം കാര്യങ്ങളൊക്കെ ആയിട്ട് പുള്ളി അവിടെ എന്തൊക്കെയാണ് എന്നുള്ള രീതിയിലൊക്കെ പറച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകുന്നു. ഫസ്റ്റ് ഹാഫ് അതിൽ നായികയായിട്ട് തമന്ന ഫാട്ടി, തമന്ന വരുന്നു. തമന്ന ഒരു ബോളിവുഡ് നടിയാണ്. പുള്ളിയൊരു കേരളത്തിൽ ഷൂട്ടിങ്ങിന് വന്നു, ദിലീപായിട്ടൊരു സന്ദർഭത്തിൽ കൂട്ടിമുട്ടുന്നു. പിന്നെ ചെറിയൊരു അറിയാലോ, പിന്നെ ബാക്കി നമ്മൾ പറയണ്ടല്ലോ, ഉദയകൃഷ്ണയുടെ പ്രണയം കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. പിന്നെ ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ പുള്ളി അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുന്നുണ്ട് ബോംബെയിൽ, അതൊന്നും കാണിക്കുന്നൊന്നുമില്ല. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുന്നു, സെക്കൻഡ് ഹാഫിൽ പുതിയ പുതിയ കഥാർത്ഥങ്ങൾ വരുന്നു. പിന്നെ പുള്ളി ഒരു സന്ദർഭത്തിൽ പഴയ വീട്ടിൽ മടക്കി വെച്ച അരിവാളും ചുറ്റിയും ബോംബും കണ്ണടയൊക്കെ എടുക്കേണ്ടി വരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള കഥകളാണ് മൊത്തത്തിൽ നടക്കണത്, കുറച്ച് പൈസയ്ക്ക് വേണ്ടി. ഇത്ര ഉള്ളൂ ബാന്ദ്ര. അതിൻ്റെ ഇടയ്ക്ക് ചെറിയ പ്രണയം, ചെറിയ ഫസ്റ്റ് ഹാഫ് ചെറിയ കോമഡി വർക്കൗട്ട് കാര്യങ്ങൾ ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഇത്ര ഉള്ളൂ, ഇതിൻ്റെ അകത്ത് കൂടുതലൊന്നും അങ്ങനെ പറയാനില്ല. ഇതാണ് ബാന്ദ്ര. ഉദയകൃഷ്ണയുടെ ഒരു ടെയിലുണ്ട്, എല്ലാ പടത്തിലും അങ്ങനെ ഒരു സാധനം മിക്ക പടത്തിലും ഉണ്ടല്ലോ, അതും ഇല്ല അത് കൊടുത്തിട്ടുണ്ട്. ഇതിക്കൂടൊന്നും പറയാനില്ല, കാരണം എന്താ പറയണ്ടേ, മേക്കിംഗ് കാര്യങ്ങളും ക്വാളിറ്റി എല്ലാം നന്നായിട്ടുണ്ട്. ചെറിയ സ്റ്റണ്ടൊക്കെ ഉള്ളതെല്ലാം കുഴപ്പമില്ല, അടിപൊളിയാണ്, അതൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ എടുത്തിട്ടുണ്ട്. പക്ഷെ ഒരു ആവറേജ് ഫീലാണ്, കാരണം ഈ 90s കഴിഞ്ഞു പോയ കഥയും കാര്യങ്ങളും അതൊക്കെ വിട്ടുപിടിച്ച് മാറേണ്ട സമയം കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഒരു ആവറേജ് ഷൂ. എനിക്കൊരു 5 ഞാൻ 3 റേറ്റിംഗ് കൊടുക്കും, എൻ്റെ വ്യക്തിയുടെ അഭിപ്രായം ഞാൻ പറയുകയാണ്. അപ്പം ദിലീപേട്ടൻ അടുത്തൊരു ബോംബ് വീഴുമെന്ന് അറിയത്തില്ല, കാരണം എങ്ങനെയാണെന്ന് അറിയത്തില്ല, കാരണം ചിലപ്പോൾ ഹിറ്റ് ആവാൻ സാധ്യതയുണ്ട്. കാരണം മറ്റേ ഇന്നലെ ഇറങ്ങിയ പടമൊക്കെ ചുമ്മാ എന്താ പറയണേ, അതൊക്കെ ചുമ്മാ അത്യാവശ്യം ഹിറ്റാക്കി കൊടുത്തില്ല ജനങ്ങൾ, തനി കൂടെ പടാണേലും. അപ്പം ഇതും ഒരു വിജയമാവുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പം ധൈര്യമായിട്ട് പോയി ബാന്ദ്ര കാണണമെന്ന് ഞാൻ പറയില്ല, വേണമെങ്കിൽ ഒറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, ബൈ.